നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ തമ്പ്നെയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, 100 രൂപയ്ക്ക് 1 ലിറ്റർ റൂം ഫ്രഷ്നർ ഉണ്ടാക്കി നമുക്ക് വിൽക്കാം. ഇത് ഹോം മെയ്ഡ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അതിനകത്ത് ടെൻഷനും കാര്യങ്ങളും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ രീതിയിൽ തുടങ്ങാം, വളരെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ഓഫീസുകള്, ലോഡ്ജുകള്, ഈവൻ വീടുകള്, അങ്ങനെയുള്ള എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ റൂം ഫ്രഷ്നർ വളരെ അത്യാവശ്യമാണ്. പണ്ട് ഇതാരും വാങ്ങിക്കാതിരുന്ന ഒരു സാധനമാണ്, പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ റൂം ഫ്രഷ്നർ വളരെ അത്യാവശ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ ഇത് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ ആ ഒരു മാർക്കറ്റിംഗിൽ വരുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് തീർച്ചയായിട്ടും വരും. ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് ടാക്കിൾ ചെയ്യാൻ കഴിയണം. അത് നമുക്ക് നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കൂട്ടായിരിക്കണം. ആ കൂട്ട് നല്ല മണവും നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്ത് ആളുകൾ വാങ്ങിക്കും. അത് നിങ്ങൾ ചെറിയ കമ്പനി എന്നോ വലിയ കമ്പനി എന്നോ ഉള്ള കാര്യങ്ങളില്ല. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന റോസ് ഫ്ലേവർ ഉള്ള, ഇല്ലെങ്കിൽ റോസ് സെന്റഡ് ഫ്രഷ്നർ ആണ് പറഞ്ഞിരിക്കുന്നത്. റോസിന്റെ മണം എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മൾ റോസ് ഫ്രഷ്നർ തന്നെ ഇവിടെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയാം. നമുക്ക് വേണ്ടത് റോസ് ഓയിൽ ആണ് വേണ്ടത്. റോസ് ഓയിൽ 10 ml വേണം, 10 ml. അത് കൂടാതെ വേണ്ടത് നമുക്ക് സ്മെല്ലെസ് ആയിട്ടുള്ള, മണമില്ലാത്ത ഈഥൈൽ ആൽക്കഹോൾ വേണം. അത് വേണം നമുക്ക് 1 ലിറ്റർ. ഈ 1 ലിറ്ററിന്റെ കൂട്ടാണ് ഇവിടെ പറയുന്നത്. പ്രൊപ്പോർഷണാലിറ്റി നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് പ്രോഡക്റ്റ് വാങ്ങി ഇതേ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ 2 ഐറ്റമാണ് ഇതിനു വേണ്ടി വരുന്നത്. രണ്ടും അത്ര ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽ അല്ല, അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ വീട്ടിൽ ഒരു ഡ്രമ്മിൽ കൂട്ടാനുള്ളതേ ഉള്ളൂ. ഇത് കൂട്ടിക്കഴിഞ്ഞ് നല്ല വെൽ പാക്ഡ് ആയിരിക്കണം എന്ന് മാത്രം. നമ്മൾ നല്ല സ്പ്രേ ബോട്ടിലുകളിലാക്കുക, അതിനുശേഷം അടിപൊളി സ്റ്റിക്കർ പതിപ്പിക്കുക. ഈ പ്രോഡക്റ്റുകളെല്ലാം എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളത് ഓൾറെഡി മുമ്പോട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ലോക്കൽ കെമിക്കൽ ഷോപ്സ്, അതായത് സോപ്പ് ഉണ്ടാക്കുന്ന കെമിക്കൽസ് കിട്ടുന്ന കടകളുണ്ട്, അല്ലാതെ തന്നെ കെമിക്കൽസ് വിൽക്കുന്ന വലിയ വലിയ കടകളുണ്ട്. എറണാകുളം, കോഴിക്കോട്, ട്രിവാൻഡ്രം ഒക്കെ വലിയ കടകളുണ്ട്, അവിടെയൊക്കെ ഇത് ലഭ്യമാണ്. അപ്പൊ നമുക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇന്ത്യാമാർട്ടിന്റെ സൈറ്റിലാണ് ഉള്ളത്. ഇവിടെ റോസ് ഓയിൽ കാണുന്നുണ്ട്, പലതരത്തിലുള്ളത് കാണുന്നുണ്ട്. 6000 രൂപ കിലോഗ്രാം കാണുന്നുണ്ട്, 3000 രൂപ കിലോഗ്രാം ഉണ്ട്, പിന്നെ കൂടിയതും ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് അത്ര കൂടിയതൊന്നും വേണ്ട. നമുക്ക് അതായത് കൂടിയത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൂടുതൽ പണം കൊടുത്തത് കൊണ്ട് ഏറ്റവും ആദ്യം ഇട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഐറ്റം കിട്ടും. ഇവിടെ 2500 രൂപ പെർ കിലോ വരുന്നതുണ്ട്. 2500 രൂപ, 1500 രൂപ പെർ കിലോ ഉണ്ട്. നമുക്ക് ഈ 2500, 1500 പെർ കിലോ ഇല്ലെങ്കിൽ ലിറ്ററിന്റെ സാധനം മതി. നമുക്ക് 1 ലിറ്ററിന് വേണ്ടിയിട്ട് നമുക്ക് 10 ml മതി എന്ന് നിങ്ങൾക്കറിയാം. ഇത് ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളുടെ ടൗണിലുള്ള ഇതുപോലുള്ള കെമിക്കൽസ്, സോപ്പ് പൊടികളുടെ ഐറ്റംസ് വിൽക്കുന്ന കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് കിട്ടും. ചിലപ്പോൾ 5 രൂപ വ്യത്യാസം കാണും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്മെല്ലില്ലാത്ത ഇതിൽ ആൽക്കോഹോൾ ആണ് വേണ്ടത്. ഇതും കൊച്ചിയിലൊക്കെ ഇഷ്ടംപോലെ ഇതിന് ഡീലേഴ്സ് ഉണ്ട്. ഇതും കിട്ടും നമുക്ക്. ഇത് 45 രൂപ ലിറ്ററിന് കിട്ടും, 80 രൂപ ലിറ്ററിന് കിട്ടും, 50 രൂപ ലിറ്ററിന് കിട്ടും, പിന്നെ 35 രൂപ ലിറ്റർ, അങ്ങനെ 75 രൂപ ലിറ്റർ, ഈ രീതിയിലാണ് പോകുന്നത്. നമുക്കൊരു 50 rupees ഈ സാധനം നമുക്ക് ഇൻക്ലൂഡിംഗ് ടാക്സ് നമ്മുടെ കേരളത്തിൽ തന്നെ കിട്ടും. ഇതിനും നിങ്ങൾ ഓൺലൈനിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഫില്ല് ചെയ്യാനുള്ള സ്പ്രേ ബോട്ടിൽസ് വേണം. അതിനും നമുക്ക് നമ്മളുടെ ചുറ്റുവട്ടത്ത് തന്നെ ഇതുണ്ടാക്കുന്ന ആളുകളുണ്ട്. ഇനി അഥവാ അവിടെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് സ്പ്രേ ബോട്ടിലുണ്ട്, 12 രൂപ പെർ യൂണിറ്റ് വരുന്നുണ്ട്, 3 രൂപയുടെ പീസ് വരുന്നുണ്ട്, 13 രൂപ, 30 പൈസ, 7 രൂപ, 90 പൈസ, ഈ റേഞ്ചിലാണ് ഈ സാധനം വരുന്നത്. 35 രൂപയുടെയും വരുന്നുണ്ട്, 15 രൂപ, 10 രൂപ, 95 പൈസ, ഈ ടൈപ്പാണ്, 25 രൂപ. ഈ രീതിയിലുള്ള നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള ഏതാണോ വേണ്ടത് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇതേ സാധനം തന്നെ നമുക്ക് നമ്മുടെ ലോക്കൽ മാർക്കറ്റിലും കിട്ടും. ഈ സാധനമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്.
ഇതിപ്പോ നമ്മള് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ മിഷനറീസ് ഒന്നും ആവശ്യമില്ല, നമ്മൾ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാന്നുള്ളേ ഉള്ളൂ, കുട്ടികളെ അടുപ്പിക്കാതിരിക്കുക എന്നുള്ളേ ഉള്ളൂ. ഇത് രണ്ടും പ്രശ്നമുള്ള കെമിക്കൽസ് അല്ല, എങ്കിൽ പോലും കുട്ടികളെ ഇതിലോട്ട് അടുപ്പിക്കാതിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ പണമുണ്ട്, നമുക്കൊരു ഫില്ലിംഗ് ബോട്ടിൽ പ്ലാന്റ് ചെറിയ രീതിയിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ആളുകളാണെങ്കിൽ, നമുക്കതിനുള്ള ബജറ്റ് ഉണ്ടെങ്കിൽ, ഇവിടെ അതിനുള്ള ഫില്ലിംഗ് മെഷീൻസ് കിട്ടുന്നുണ്ട് ഇന്ത്യ മാർട്ടിൽ തന്നെ. 5,25,000, 2,50,000, 7,95, 3,00,000, 1,50,000 വരെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ രീതിയിലുള്ള മിഷനറീസ് വേണം വേണമെങ്കിൽ അവരെ സമീപിക്കാവുന്നതാണ്. ആ രീതിയിൽ ഒരു ഒരു സ്വല്പം എന്താ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ രീതിയിലും ചെയ്യാവുന്നതാണ്. എന്ത് തന്നെ ചെയ്താലും ശരി, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെറുതായിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ചെറുതായിട്ട് തുടങ്ങി നമ്മൾ അന്ന് എന്താ പറയുന്നത് മാർക്കറ്റിൽ ഒന്ന് കൊടുത്തു തുടങ്ങി എങ്ങനെ പോകുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം വലിയ രീതിയിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. സ്റ്റാർട്ടിങ്ങിൽ വലിയ രീതിയിലോട്ട് പോകാൻ താല്പര്യമുള്ളവരും കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക, ഇതിന്റെ മാർക്കറ്റ് പഠിക്കുക, ഓൾറെഡി വന്നിരിക്കുന്ന പ്രോഡക്റ്റുകളുടെ റേറ്റിംഗ് കാര്യങ്ങളും താരതമ്യം ചെയ്യുക, അതുമായിട്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ മെറ്റീരിയൽസ് കണ്ടു, വില കാര്യങ്ങളൊക്കെ കണ്ടു, സ്പ്രേ ബോട്ടിൽസ് എവിടെ നിന്ന് കിട്ടും എന്നെല്ലാം കണ്ടു. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ലോക്കലി ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ആദ്യം ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുക, അതിന്റെ പൊട്ടൻഷ്യാലിറ്റി നോക്കി, മാർക്കറ്റിലൊക്കെ ഒന്ന് നോക്കി കൃത്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുക, മറ്റുള്ള പ്രോഡക്റ്റുകൾ ഏത് രീതിയിലാണ് വിൽക്കുന്നത് എന്ന് നോക്കുക, അതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കുക. ഇവിടെ എന്താണ് റേറ്റ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി വരുന്നത് എന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് റോസ് ഓയിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 2,500 പെർ ലിറ്ററിന് കിട്ടും എന്ന് പറഞ്ഞു. 10 ml ആകുമ്പോൾ നമുക്ക് 25 രൂപ കോസ്റ്റ് ആകുന്നുണ്ട്. അതുകൂടാതെ ഇതിൽ ആൾക്കഹോൾ സ്മെല്ലെസ് മണമില്ലാത്തത് വരുമ്പോഴത്തേക്കും നമുക്ക് 35 രൂപ തൊട്ട് മുകളിലോട്ടുണ്ട്. നമ്മൾ ഒരു 50 രൂപ പിടിക്കുകയാണ്. 50 രൂപ പിടിച്ചു കഴിയുമ്പോൾ 1 ലിറ്ററിനാണ്, 1 ലിറ്ററിന് 50 രൂപ അത് വന്നു. 10 ml നമ്മളുടെ റോസ് ഓയിലിന് 25 രൂപ വന്നു, ടോട്ടൽ 75 രൂപ വന്നു. പിന്നെ സ്പ്രേ ബോട്ടിൽ അത് എല്ലാം കൂടെ നമുക്ക് മാക്സിമം ടു മാക്സിമം പിടിക്കാവുന്ന 100 രൂപ കോസ്റ്റ് നമുക്ക് വരും. അത്രയും വരില്ല എങ്കിൽ പോലും ഞാൻ 100 രൂപ ഇട്ട് പിടിക്കുകയാണ്. ലേബറും കാര്യങ്ങളും ഒന്നും തൽക്കാലം ചിന്തിക്കാതിരിക്കുക, നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് പറയുന്നത്. ലേബറും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് കുറച്ചുകൂടെ കൂടുതൽ കോസ്റ്റ് വരും. നമുക്ക് എങ്ങനെ പോയാലും 125 രൂപയ്ക്ക് 1 ലിറ്റർ ഉണ്ടാക്കാൻ പറ്റും തൽക്കാലത്തേക്ക്. നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലോട്ടും വലിയ രീതിയിലുള്ള ബിസിനസ്സിലോട്ടും പോകുമ്പോൾ അത് എന്താ പറയുന്നത് ഒത്തിരി ഡൗൺ ആയിട്ട് നമുക്കൊരു 70, 75, 80 രൂപയ്ക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് വരും. അതിന്റെ കാൽക്കുലേഷനൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്യുന്ന സാധനം നമുക്ക് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് കമ്പനികളുടെ റൂം ഫ്രഷ്നേഴ്സ് ലിറ്ററിന് ഏകദേശം 600 to 900, 1,000 രൂപ വരെ പോകുന്ന പ്രോഡക്റ്റുകൾ ഓൾറെഡി മാർക്കറ്റിലുണ്ട്. നമുക്ക് അത്രയൊന്നും കിട്ടത്തില്ല. പക്ഷെ നമുക്കൊരു 1 ലിറ്ററിൽ നമുക്കൊരു 80 രൂപ ഇല്ലെങ്കിൽ ഒരു 100 രൂപയ്ക്ക് ഉള്ളിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭം തന്നെയായിരിക്കും. ആ രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആണ് ഇവിടെ നോക്കുന്നത്. അങ്ങനെ നമുക്ക് 1 ലിറ്ററിന് 80 രൂപ 100 രൂപയ്ക്കുള്ളിൽ കിട്ടുകയാണെങ്കിൽ നല്ല ബിസിനസ് തന്നെയാണ് എന്ന് പറയാം. അങ്ങനെ ഉള്ള ഒരു ബിസിനസ് അവസരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ലൈസൻസുകൾ കാര്യങ്ങളൊക്കെ വേണ്ടി വരും, ഇപ്പോഴല്ല, ഇൻ ഫ്യൂച്ചർ. പക്ഷെ തൽക്കാലം നമ്മൾ ലൈസൻസിന്റെ പിന്നാലെ പോകാതിരിക്കുക, നമ്മൾ തൽക്കാലം ഇത് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സെറ്റപ്പിലോട്ട് നമ്മൾ തന്നെ നിറച്ച് നമ്മൾ തന്നെ നോക്കുക. ഇതിനകത്ത് പ്രത്യേകിച്ച് മെഷീനറീസും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ വലിയ രീതിയിൽ പോകുമ്പോൾ മെഷീനറി ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ആ രീതിയിലാണെങ്കിൽ ആ മെഷീനറീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് ഇപ്പോൾ ഹോം മെയ്ഡ് ആണ്, അതുകൊണ്ട് നമുക്ക് തന്നെ നിറയ്ക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നിറച്ച് ഇതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ട് മാർക്കറ്റ് എന്ന് നോക്കുക. ഈ മാർക്കറ്റ് നല്ലതാണ്, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട് എന്ന് കണ്ടാൽ നമ്മൾ പിന്നെ ലൈസൻസും കാര്യങ്ങളും ഒക്കെ നോക്കുക. ഇതിന് വേണ്ടി വരുന്ന ലൈസൻസും പാക്കർ ലൈസൻസ് വേണ്ടി വരും, അതുകൂടാതെ തന്നെ ഡ്രഗ്സിന്റെ ലൈസൻസിന് പോകേണ്ടി വരും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് മുമ്പോട്ടുണ്ട്. തൽക്കാലം ഒരു റൂം ഫ്രഷ്നർ നമ്മളുടെ എന്താ പറയുന്നത് വീട്ടിലെ ഓഫീസിലേക്ക് ഇല്ലെങ്കിൽ ഗോഡൌണുകളിലേക്ക് ഒക്കെ അടിക്കാൻ പറ്റുന്ന നല്ല മണമുള്ള റോസ് മണമുള്ള ഒരു റൂം ഫ്രഷ്നർ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി എന്ന് മാത്രം കരുതിയാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടുതൽ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തുന്നതിന്റെ കൂടെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യാത്തടത്തോളം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് ലഭിക്കുന്നതല്ല. അങ്ങനെ ചെയ്യുക. ഓക്കെ, നന്ദി.